നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അട്ടിപ്പൊളി വീണയാണ്. അതിനായി ഒരു പരന്ന തടിക്കഷ്ണം എടുക്കുക, അതിനെ മുറിക്കുക. ഇനി ഒരു കുപ്പി എടുക്കുക. ഇതിനകത്താണ് നമ്മൾ വീണയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത തടിക്കഷ്ണത്തിൻ്റെ അറ്റമൊന്ന് മുറിച്ച് കൂട്ടി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത കുപ്പിയൊക്കെ വൃത്തിയാക്കി വെക്കുക. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു വലിയ ബ്രഷ് എടുക്കാം. ഇനി ഞാൻ ഇവിടെ വെള്ള പെയിൻ്റാണ് എടുത്ത് വെക്കുന്നത്. അത് നമുക്ക് കുപ്പിയിൽ മൊത്തം അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുപ്പിയിലെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി ഞാൻ ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് നേരത്തെ എടുത്ത പരന്ന തടിക്കഷ്ണത്തിൽ മൊത്തം അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ മൊത്തം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതും ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു ചിരട്ട എടുക്കാം. അത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കാം. ഇനി നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് ഷൈനി ആക്കാം. ഇപ്പോൾ നമ്മുടെ ചിരട്ട നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡും ഗ്രീനും പെയിൻ്റ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്ചർ കിട്ടി. ഇപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ബോട്ടിലിൻ്റെ ഫ്രണ്ടിൽ അടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സ്പോഞ്ച് യൂസ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീണയുടെ കളറ്. ഇനി അത് വീണ്ടും ഒന്നും കൂടെ ഉണങ്ങാൻ വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചിരട്ടയിലൊന്ന് വെള്ള പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു ന്യൂസ് പേപ്പർ വെച്ച് സർക്കിളിൽ ഇങ്ങനെ ചുരുട്ടാം. ഇനി അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കണം. ഇനി അതിൻ്റെ മേൽഭാഗത്ത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കണം. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ സർക്കിളിൽ മുറിച്ചിട്ട് മേൽഭാഗത്ത് ഒട്ടിക്കുകയാണ്. അതേപോലെ താഴ്ഭാഗത്തും മുറിച്ചൊട്ടിക്കണം. കുറച്ചും കൂടെ കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പർ വീണ്ടും സർക്കിളിൽ മുറിച്ചൊട്ടിക്കുകയാണ്. ഇത് മൊത്തം ടിഷ്യൂ പേപ്പർ കൊണ്ട് റോൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചിരട്ടയിൽ മൊത്തം പേപ്പർ വെക്കണം. ഇനി ഒരു പീസ് പേപ്പർ വെച്ചിട്ട് ചിരട്ട മൊത്തം മൂടണം. ഇനി നമ്മൾ ചിരട്ട മൊത്തം ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് ഒട്ടിക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച തടിക്കഷ്ണം ബോട്ടിലുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ചും കൂടെ ഉണങ്ങാൻ വേണ്ടി അറ്റത്തും കൂടെ ഹോട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വീണയുടെ രൂപം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ റെഡും ഗ്രീനും പെയിൻ്റ് എടുക്കണം. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു ബ്രൗൺ കളർ കിട്ടും. അത് നമ്മൾ നേരത്തെ എടുത്ത് ടിഷ്യൂ പേപ്പറിൻ്റെ മണ്ടയ്ക്കോട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ടത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇനി നമ്മൾ ആ ചിരട്ടയിലും ബ്രൗൺ കളർ അപ്ലൈ ചെയ്യണം. അതും ഉണങ്ങാനായിട്ട് വെക്കണം.
എന്നിട്ട് നമ്മുടെ കുപ്പിയിൽ ഒരു ലെയറും കൂടെ ബ്രൗൺ കളർ അപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ തടി കഷ്ണത്തിൻ്റെ അളവിൽ എ ഫോർ സൈസ് പേപ്പർ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗം തേച്ച് ഒട്ടിക്കണം. ഇനി അതിനകത്തും നമ്മൾ നേരത്തെ എടുത്ത ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. മഞ്ഞ പെയിന്റ് എടുത്തിട്ട് അതിനകത്ത് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഇടണം. ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ കിട്ടും. ഇനി നമ്മൾ ആ ചിരട്ട മൊത്തം പെൻസിൽ കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പെയിന്റ് വെച്ചിട്ട് ചിരട്ടയുടെ മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കണം. ഞാനിപ്പോൾ അറ്റത്ത് ട്രയാങ്കിളാണ് കൊടുത്തേക്കുന്നത്, മേളില് സർക്കിളാണ്. ഇപ്പം മേളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു പൂവിൻ്റെ ഷേപ്പ് വരും. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത ന്യൂസ് പേപ്പറിനകത്ത് ഞാൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ അറ്റത്തൊരു വൈറ്റ് ബോർഡർ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ നടുക്കും കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മേൽഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ന്യൂസ് പേപ്പർ വെച്ച് റോൾ ചെയ്തതിൻ്റെ മേളിലും ഒരു ഗോൾഡൻ സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കല്ലും ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ന്യൂസ് പേപ്പർ ഒന്ന് ജസ്റ്റ് ചുറ്റുകയാണ്. ഇത് വീണയുടെ ഒരു പാർട്ടാണ്. ഇനി അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് അതിനെല്ലാം നേരത്തെ നമ്മൾ അടിച്ചത് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിനി തടിക്കഷ്ണം വേണം. അത് അധികം കട്ട് ചെയ്യൊന്നും വേണ്ട. ഇനി അതിൻ്റെ അറ്റമെല്ലാം ഒരു ഡിസൈൻ പോലെ വരഞ്ഞു കൊടുക്കണം. ഇനി അതും സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഷൈനി ആക്കണം. ഇനി അതിലും ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കണം. ഇനി ഞാൻ വെള്ളയും ഗ്ലിറ്ററും ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ച് ബോർഡർ ഇടണം. ഇനി ആ കുപ്പിയിലും ഒരു ബോർഡർ ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ അപ്പുറത്ത് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി അപ്പുറത്തും ഗോൾഡൻ കളർ വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ ഫ്രണ്ടിലും ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം പെൻസിൽ വെച്ചാണ് ഡിസൈൻ ഇടുന്നത്. ഇനി നമ്മൾ നേരത്തെ പെൻസിൽ കൊണ്ട് വരച്ചതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കണം. ഇനി ടൂത്ത് പിക്കിൻ്റെ ഒരു കളിയാണ്. ഇനി ടൂത്ത് പിക്കിൻ്റെ മൂർച്ചയില്ലാത്ത ഭാഗം മുറിക്കുക, എന്നിട്ട് മുറിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ചിരട്ടയും തടിക്കഷ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നേരത്തെ റോൾ ചെയ്ത് വെച്ചിരുന്ന ന്യൂസ് പേപ്പർ അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നേരത്തെ എടുത്ത ടൂത്ത് പിക്കും ന്യൂസ് പേപ്പർ പെയിൻറ് ചെയ്ത് വെച്ചിരുന്ന യോജിപ്പിച്ചെടുക്കുക. അതൊരു ഏകദേശം 7 ഉണ്ട്. ഇനി നേരത്തെ എടുത്ത തടിക്കഷ്ണം ഡിസൈൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നേരത്തെ എടുത്ത ടൂത്ത് പിക്കിൻ്റെ ബാക്കി തടിക്കഷ്ണത്തിൻ്റെ ബോർഡറിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തം ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൂത്ത് പിക്കും ന്യൂസ് പേപ്പർ റോൾ ചെയ്തേയും തടിക്കഷ്ണത്തിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വീണ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സ്ട്രിങ്ങിന് പകരം നൂലും കൂടെ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും വീണ റെഡിയാവും.